ഔദ്യോഗിക ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ അത് ഒരു വലിയ സംഭവം തന്നെയാണ് വ്യക്തിപരമായല്ല ഒരു നാടിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായി തൻ്റെ കർമ്മരംഗത്ത് ശോഭിച്ചു നിൽക്കുമ്പോൾ ആ നാട് വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുക അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അതുക്കും മേലെ ആ അവസരങ്ങളിലെല്ലാം വളരെ സമചിത്വതയോടുകൂടി വളരെ സുതാര്യമായി വളരെ ജനകീയമായി കാര്യങ്ങൾ എല്ലാം കൃത്യമായി ചെയ്ത് ജനങ്ങൾ ഒന്നടങ്കം അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് ഈ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു എന്ന് പറയിപ്പിക്കുക അത് ചില്ലറ കാര്യമല്ല അതിൽ വിജയിച്ച ഒരു മഹാമനുഷ്യനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയുന്നത് അസാമാന്യ പ്രതിഭയൊന്നുമല്ലെങ്കിലും അദ്ദേഹം സാധാരണക്കാരിൽ ഒരാളായി നിന്നുകൊണ്ട് നമ്മെ ഇപ്പോഴും നയിക്കുകയാണ് നാളെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ പടവുകൾ ഇറങ്ങുകയാണെങ്കിലും ടോം ജോസ് ഐ എ എസ് നമുക്കെന്നുമൊരു പാഠപുസ്തകം ആയിരിക്കും അതിൽ സംശയമില്ല ടോം ജോസ് ഐ എ എസ് കേരള സംസ്ഥാന ചരിത്രത്തിൽ ഇത്രയധികം വെല്ലുവിളികൾ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നേരിടേണ്ടി വന്ന മറ്റൊരു ഉദ്യോഗസ്ഥനുണ്ടോ എന്നത് സംശയമാണ് സംസ്ഥാനമാകെ സ്തബ്ധമായി പോയ അതിസങ്കീർണമായ വെല്ലുവിളികളാണ് ടോം ജോസ് എന്ന കർമ്മകുശലനായ ഉദ്യോഗസ്ഥൻ്റെ മാറ്റളക്കാൻ ഇടയായത് രണ്ട് പ്രളയങ്ങൾ അതിലൊന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ട് കണ്ട മഹാപ്രളയം കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത നിപ വൈറസ് ലോകത്തെ ലോകത്തെയാകെ പൂട്ടിക്കെട്ടിയ കോവിഡ് വൈറസിൻ്റെ കേരളത്തിലേക്കുള്ള കടന്നുവരവ് ഈ വെല്ലുവിളികളുടെ കാലഘട്ടത്തിലെല്ലാം സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ മാതൃകാപരമായി മുന്നിൽ നിന്ന് നയിച്ച ടോം ജോസ് എന്ന സൗമ്യനായ ജനകീയനായ ചീഫ് സെക്രട്ടറി നാളെ പടിയിറങ്ങുകയാണ് സുസ്തൃഹമായ ഔദ്യോഗിക ജീവിതത്തിൽ വെല്ലുവിളി നിറഞ്ഞ ചീഫ് സെക്രട്ടറിയുടെ രണ്ടു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ടോം ജോസിനെ രാജ്യത്തിനകത്തും പുറത്തും പ്രശസ്തനാക്കി കോവിഡിന് ശേഷമുള്ള കാലഘട്ടം പുതുതലമുറയ്ക്കായി കൂടുതൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ളതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് നാളെ വിരമിക്കാനിരിക്കെ സഹപ്രവർത്തകർക്ക് നൽകിയ സന്ദേശത്തിൽ ഈ കോവിഡ് കാലഘട്ടം നിരവധി അവസരങ്ങളുടേത് കൂടിയാകുമെന്ന അദ്ദേഹത്തിൻ്റെ ദൃഢവിശ്വാസം ഏതൊരു മനുഷ്യനും പകരുന്നത് പകരം വെക്കാനില്ലാത്ത കരുത്താണ് പ്രതീക്ഷയാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ടോം ജോസ് ഐ എ എസിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ബഹുമതിയായി പറഞ്ഞു വെക്കാം അതേപോലെ വെല്ലുവിളികൾ നിറഞ്ഞതെന്നും തൻ്റെ പിൻഗാമിക്കും അതെല്ലാം നേരിടാൻ തരത്തിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തെ പ്രാപ്തമാക്കി എന്ന ചാരുതാർത്ഥ്യത്തോടെ ടോം ജോസിന് വിരമിക്കാം എന്നതിൽ ഒരു തർക്കവുമില്ല ആർക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനായ ടോം ജോസ് സംസ്ഥാനത്തിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ചീഫ് സെക്രട്ടറിയാണ് തൃശൂർ സബ് കളക്ടറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹത്തിന് ഈ വെല്ലുവിളികളേറെയും നേരിടാനുള്ള മനസ്സാന്നിധ്യവും സമചിത്തതയും ഒക്കെ കൈവന്നത് കഠിനമായ പരിശ്രമത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ആകത്തുക കാരണം തന്നെയാണ് ഏറ്റെടുത്ത എല്ലാ ചുമതലകളിലും സ്വന്തമായ ഒരു കയ്യൊപ്പ് പതിപ്പിക്കാനായ ചുരുക്കം ചില ഉദ്യോഗസ്ഥരിൽ പ്രധാനിയെന്ന് ടോം ജോസിനെ വിശേഷിപ്പിക്കാം പാലാ പുത്തൻപുരയിൽ ജോസഫ് തോമസ് മേരി ദമ്പതികളുടെ മകനായി ജനിച്ച ടോം ജോസ് പാല സെന്റ് തോമസ് കോളേജിൽ നിന്നും കൊമേഴ്സിൽ ബിരുദവും കൊച്ചിൻ സർവകലാശാലയിൽ നിന്ന് എം ബി എയും നേടി രണ്ടായിരത്തി പത്തിൽ യു എസ് സർവകലാശാലയിൽ നിന്നും പൊതുഭരണത്തിൽ ഡിപ്ലോമ തൃശൂരിൽ തുടക്കമിട്ട ഔദ്യോഗിക ജീവിതത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എം ഡി ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പൊതുമരാമത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങി ഒട്ടേറെ പദവികൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൽ ഫസ്റ്റ് ഡയറക്ടർ വെപ്പൺ അക്വിസിഷൻ എയർ ട്രാഫിക് മാനേജ്മെൻറ്റ് എയർ സെക്യൂരിറ്റി പേഴ്സണൽ മാനേജ്മെൻറ്റ് പോളിസി മാറ്റേഴ്സ് എന്നീ ചുമതലകൾ വഹിച്ചു തുടർന്ന് മോസ്കോയിൽ ഇന്ത്യ റഷ്യ സൈനിക സാങ്കേതിക ചീഫ് കോർഡിനേറ്ററായി റഷ്യയുമായുള്ള സൈനിക ബന്ധം മെച്ചപ്പെടുത്തുക പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുക തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം മാനേജ്മെൻറ്റ് രംഗത്തും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ടോം ജോസ് ദേശീയ രാജ്യാന്തര മാനേജ്മെൻറ്റ് സമ്മേളനങ്ങളിൽ സംരംഭകത്വം കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്വം സാമ്പത്തിക വികസനം എന്നീ വിഷയങ്ങളിൽ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് നിരവധി രാജ്യാന്തര സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു കൊച്ചി മെട്രോയുടെ സാരഥ്യം ടോം ജോസിലേക്കെത്തിയതാണ് അതിൻ്റെ തലവര തന്നെ മാറ്റിമറിച്ചതെന്ന് പറയാം കൊച്ചി മെട്രോ എന്നത് ഒരു വെള്ളാനയായി തുടരുന്ന കാലത്ത് എം ഡി എന്ന ചുമതല ഏറ്റെടുത്ത് പദ്ധതിക്കാവശ്യമായ എല്ലാ അനുമതിയും നേടിയെടുത്ത് കമ്പനി രൂപീകരണ നടപടികൾ പൂർത്തിയാക്കിയത് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് എന്ന കമ്പനി രൂപീകരിക്കുകയും സംസ്ഥാന നൈപുണ്യ വികസന പദ്ധതിയായി അത് മാറുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ടോം ജോസ് ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷനിൽ ചെയർമാനായിരിക്കെയാണ് രാജ്യത്തെ ആദ്യ തീം ക്രൂയിസായ നെഫർഡിറ്റിയുടെ നിർമ്മാണം കൂടാതെ തൊഴിൽ ജലവിഭവ അഡീഷണൽ സെക്രട്ടറിയായിരിക്കെ ഖരമാലിന്യ മാനേജ്മെൻറ്റ് മാലിന്യത്തിൽ നിന്ന് ഊർജ്ജോൽപാദന പദ്ധതികൾ തുടങ്ങിയവ നടപ്പിലാക്കാൻ അദ്ദേഹം കിണഞ്ഞു പരിശ്രമിച്ചു കണ്ട മഹാപ്രളയം സംഭവിച്ച രണ്ടായിരത്തി പതിനെട്ടിൽ ടോം ജോസിലെ ഭരണ നൈപുണ്യവും ഏകോപന പാഠവവും കേരളം കണ്ടു തുടർന്നു വന്ന നിപ വൈറസിൻ്റെ വ്യാപനം സങ്കീർണമാകാതെ അതിനെ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ ഇല്ലാതാക്കാൻ സാധിച്ചതിൽ ടോം ജോസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഏകോപന പ്രവർത്തനങ്ങൾ എടുത്തുപറയേണ്ടതാണ് രണ്ടായിരത്തി പത്തൊൻപതിലും കേരളത്തിൽ പ്രളയമെത്തിയെങ്കിലും അന്നും കൃത്യമായ പദ്ധതികൾ സംസ്ഥാന ചീഫ് സെക്രട്ടറി ആവിഷ്കരിച്ച് നടപ്പിലാക്കി ലോകമെമ്പാടും ഇപ്പോൾ കോവിഡ് ഭീതിയിലാണ്ടിരിക്കുമ്പോൾ പ്രതിരോധത്തിൻ്റെ കേരള മോഡൽ വിജയകരമായി നടപ്പിലാക്കിയാണ് കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥ മേധാവി അഭിമാനത്തോടെ തലയുയർത്തി പടിയിറങ്ങുന്നത് ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് രൂപീകരണത്തിനും ടോം ജോസ് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ മറ്റൊരു അടയാളപ്പെടുത്തലായി മാറി എന്ന് തന്നെ പറയാം ഉയർച്ചയുടെ പടവുകൾ താണ്ടിയപ്പോഴെല്ലാം സഹജീവികളെ ചേർത്ത് നിർത്തിയ സാധാരണക്കാരന് എന്നും പ്രാപ്യനായ ജാടകളും മാനറസങ്ങളുമില്ലാത്ത ഏതൊരു പ്രതിസന്ധിയിലും ചിരിച്ച മുഖത്തോടെ സതീരം നിലപാടെടുത്ത വെല്ലുവിളികളെ അവസരങ്ങളായി മാറ്റിയ ഒരു സാധാരണക്കാരനായ അസാധാരണക്കാരൻ അതാണ് ടോം ജോസ് ഐ എ എസ് വിശ്രമജീവിതത്തിലും ഈ നാടിനായി ഏറെ ചെയ്യാനുണ്ടെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കും പ്രചോദനമാകുന്നു നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക പക്ഷേ ചെയ്യുന്നത് എന്തു തന്നെയായാലും മുൻപോട്ട് തന്നെ നീങ്ങുക എന്ന മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ വാക്കുകളോട് ചേർത്ത് വയ്ക്കാം ടോം ജോസ് എന്ന വ്യക്തിത്വത്തെ വെല്ലുവിളികൾ നിറഞ്ഞ സാർത്ഥകമായ ഔദ്യോഗിക ജീവിതത്തോട് വിട പറയുന്ന ടോം ജോസിന് നന്ദി ഒപ്പം ആശംസകളും ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്